നമസ്കാരം, റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. എഫ് സി ബാഴ്സലോണയുമായിട്ടുള്ള ലയണൽ മെസ്സിയുടെ കരാർ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി അവസാനിച്ചു. അദ്ദേഹം ഇപ്പോൾ ഫ്രീ ഏജന്റ് ആയിരിക്കുന്നു. ബാഴ്സയുടെ പ്ലെയർ അല്ല ഇന്നത്തെ ദിവസം ലയണൽ മെസ്സി. ഇനി ഒരു പുതിയ കോൺട്രാക്ട് ഒപ്പിടണമെങ്കിൽ മാത്രമേ വീണ്ടും അദ്ദേഹം ബാഴ്സ താരമാവുകയുള്ളൂ. ഏതായാലും ഇതിനർത്ഥം മെസ്സി ക്ലബ്ബ് വിട്ടു പോകുമെന്നല്ല, അദ്ദേഹം ഫ്രീ ഏജന്റ് ആണ്. ഏത് ക്ലബ്ബുമായിട്ട് വേണമെങ്കിലും അദ്ദേഹത്തിന് ചർച്ച നടത്താമെന്നുണ്ടെങ്കിലും ബാഴ്സലോണക്ക് അദ്ദേഹവുമായിട്ട് പുതിയ കരാറിൽ ഏർപ്പെടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അവരുടെ ആരാധകരും അധികൃതരും ഒക്കെ ഉള്ളത്. ഇന്നലെ മെസ്സിയുടെ കോൺട്രാക്റ്റിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അവസാന ദിവസമായിരുന്നു. ഇന്നലെ ക്യാമ്പ് നൗവിലെ ഓഫീസിലേക്ക് ജോയൽ ലാപ്പോർട്ട് വരുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം? മെസ്സിയുടെ ഈ ഒരു കോൺട്രാക്ട് സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നറിയാൻ വേണ്ടി അദ്ദേഹത്തെ അവർ വളയുകയുണ്ടായി. എന്നാൽ വളരെ ശാന്തനായിട്ടാണ് ലാപ്പോർട്ട് അതിനോട് പ്രതികരിച്ചത്. വളരെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയും മാധ്യമപ്രവർത്തകർ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ശാന്തരാവുക, കാം ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അകത്തേക്ക് കയറിപ്പോകുന്നത്. ശാന്തരായിരുന്നുള്ളൂ, പ്രശ്നമൊന്നുമില്ല, മെസ്സി ഇവിടെ തുടരുമെന്നുള്ളൊരു മെസ്സേജാണ് അദ്ദേഹം ഇതിലൂടെ ആരാധകർക്കും നൽകിയിരിക്കുന്നത്. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് മെസ്സിയും ബാഴ്സലോണയും തമ്മിൽ ഒരു 2 വർഷത്തെ പുതിയ കരാർ ഒപ്പിടാനുള്ള സാധ്യതയുണ്ട് എന്ന് ഫബ്രീസിയോ റൊമാനോ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആ ഒരു കോൺട്രാക്ട് റിന്യൂവൽ നടക്കും. ഇതിൻ്റെ ഒരു ഫൈനലായിട്ടുള്ള ചില ഡീറ്റെയിൽസിൽ മാത്രമാണ് ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നത്. അതുകൂടി പൂർത്തിയായി കഴിഞ്ഞാൽ മെസ്സി ബാഴ്സലോണയിൽ പുതിയ കരാർ ഒപ്പിടുമെന്ന് തന്നെയാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.